ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതാ ഞാനിവിടെ ചെമ്മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ വെച്ചിട്ട്, അതായത് പ്രോൺസിൻ്റെ ഒരു ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണാട്ടോ. എരിവുള്ള മുളക് പൊടി ഞാൻ അതിനകത്ത് ഇടുന്നില്ല. പകരം ഞാൻ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ 1/2 ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ 1 നൈറ്റ് മുഴുവൻ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് അരിയൊക്കെ വേവിച്ചെടുത്ത് ഒണിയനെ കട്ട് ചെയ്തെടുക്കണം അത്ര സമയം. ഇതിനെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ശരിക്കും ഇതിനെ മസാല അതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഫ്രീസറിലേക്ക് എടുത്തു കേട്ടോ. എന്നിട്ട് കാണിക്കും. അപ്പോൾ ഇതാ ഞാൻ അതിനെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നേരം ഇനി ഫ്രീസറിൽ വയ്ക്കാം. ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മസാല പിടിക്കില്ല. അപ്പോൾ ഫ്രീസറിലൊരു 10-15 മിനിറ്റ്സ് വരെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചോറ് വേവിക്കാം. ഇവിടെ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനകത്തേക്ക് 2 പച്ചമുളക്, ഇതൊരു മീഡിയം എരിവുള്ള പച്ചമുളകാണ്, അത് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 3-4 ബേലീഫ്. പിന്നെ 4 കഷ്ണം കറുകപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇതുപോലെ സ്റ്റാർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 ഏലക്കയും 1/2 ടീസ്പൂൺ കുരുമുളകും 5-6 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ നല്ല ജീരകം, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ പെരിഞ്ചീരകം ഉണ്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ 1-2 തണ്ട് മല്ലിയിടലയും 2 തണ്ട് പുതിനയുടെ ഇലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 നാരങ്ങ പിഴിയുന്നു. ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ഈ നാരങ്ങയുടെ തൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഓയിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീന് വേണ്ടിയിട്ട് 2.5 കപ്പ് അരി, 2.5 വരെ എടുക്കുക കേട്ടോ. 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ഇട്ട് കൊടുക്കാം അരി. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാട്ടോ എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് പാകത്തിന് ഇട്ടാൽ മതി. ഊറ്റിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഞാനിതിൻ്റെ ഈ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങയുടെ തൊണ്ടിനെ ഇങ്ങോട്ട് മാറ്റുകയാണ്. ആ വെള്ളം തിളക്കണ വരെ അതിനകത്തൊന്ന് കിടന്ന് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരി കുതിർത്തിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയുടെ അരി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ, ഞാൻ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മെത്തേഡിലാണ് അരി വേവിക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ വെജിറ്റബിൾ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും ഫിഷ് ബിരിയാണി ആയാലും ഏതായാലും ഇതേ മെത്തേഡിൽ അരി വേവിച്ചെടുത്തോളൂ. അപ്പോൾ ഞാൻ ഇനിയും ബിരിയാണി ഇടുമ്പോൾ അരി വേവിക്കുന്നത് കാണിക്കില്ല. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ 1-5 മിനിറ്റ് മൂടി ഇടാറാണ് പതിവ്. അപ്പോൾ ചോറ് ഒരുപാടങ്ങോട്ട് വെന്ത് പോകരുത്. ഒരു 50% കൂടുതൽ, അതായത് 1/2 പോർഷനിലേക്കാട്ടിലും കുറച്ചും കൂടി വെന്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇനി ചെമ്മീൻ മസാലയുടെ മീതായിട്ട് ഒന്നും കൂടി ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കും. ആ സമയത്ത് ചോറ് ഒരുപാട് വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെന്ത് ഇതാവരുത്. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-5 മിനിറ്റ് മൂടിയിട്ടിട്ട് ഊറ്റിയിടുക. അതല്ലെങ്കിൽ ഇങ്ങനെ തിളപ്പിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഊറ്റിയെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഞാനിത് മൂടിയിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ മൂടിയിട്ടിട്ടുണ്ട്. ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കാം ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട്. 1 ഓണിയനാട്ടോ ഞാൻ എടുത്തത്. ഇതതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തിടുക. അതിൻ്റെ ഇടയിൽ ചോറ് നോക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഞാൻ മറക്കാൻ വെച്ചിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ. അതിൽ ഞാൻ 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് ഓണിയൻ വറുത്ത് മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ആ കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ വറക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വറുത്തിടുക. ഞാൻ അപ്പോൾ ഇതിനകത്തേക്ക് അത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പ്രോൺസ് നമുക്കൊന്ന് ഒരുപാട് ക്രിസ്പായിട്ട് എടുക്കണ്ട,
ജസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മൾ മറ്റേ മസാലയ്ക്ക് ഇടുമ്പോൾ അതൊന്നും കൂടി വെന്ത് വന്നോളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറിനെ ചോറ് ഊറ്റാറായി ഉണ്ടാവും. അപ്പോൾ ചോറിനെ ഞാൻ മൂടിയിട്ടേക്കണോണ്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാൻ പോകണേ. അപ്പോൾ ഇത് നമ്മുടെ ചോറ് ഞാൻ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. നാല് സൈഡിൽ നിന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചോറ് എങ്ങനെയാണ് ഊറ്റണതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇതിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്ത് പോകണം. ആ രീതിയിൽ വെച്ചിട്ട് ഊറ്റിക്കോളൂ കേട്ടോ. ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പാത്രത്തിലേക്ക് ഊറ്റാൻ പോകണം. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനും അങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഒരു ഹാഫ് കുക്കായിട്ട് വന്നാൽ മതി. ഞാനിതിനെ മാറ്റി വയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ തന്നെ നമ്മുടെ സവോള ഇനിയും ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചും കൂടി എണ്ണ വരും. അത് ഞാൻ അതിനകത്തേക്ക് ഒഴിക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. ഞാൻ ആ ചെമ്മീനിൽ ഉണ്ടായിരുന്ന കുറച്ച് ഓയിലും പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ 3 കപ്പ് ഓണിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള 3 ഓണിയൻ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 3 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ഓണിയൻ നമുക്ക് നല്ല ബ്രൗൺ കളറിൽ തന്നെ വഴക്കിയെടുക്കണം. അതിലേക്ക് ഞാനിത് 3 പച്ചമുളക് ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ട് വഴറ്റുക. ഓണിയൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റുക. നമ്മുടെ ഉള്ളി ഇവിടെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെമ്മീനിൽ കുറച്ച് ചെമ്മീൻ അങ്ങനെ ഒട്ടും അങ്ങനെ എരിവില്ലാണ്ടാണ് വറുത്തെടുത്തേക്കണം. കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി, അത് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി. നമ്മളിതിനകത്ത് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് അധികം ഇടണ്ട. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടീനെ ഒന്ന് മൂപ്പിച്ചിടുക. മസാലപ്പൊടികളുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് ലോ ഫ്ലെയിമിൽ വേണോട്ടെ വയ്ക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് നമ്മൾ സവോള എടുത്തുല്ലോ അതേ അളവിൽ തന്നെ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം തക്കാളി. നമ്മളിപ്പോൾ ചെമ്മീനിലേക്കും ചോറിലേക്കുമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനകത്ത് ഇനിയും കുറച്ചും കൂടി ഒരു തൈരും കൂടി ചേർക്കാനാണ്. അപ്പോൾ തൈരും കൂടി ചേർത്ത് ഗ്രേവി ആയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചോറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ എസെൻസുകൾ, അതായത് പൈനാപ്പിളിൻ്റെ എസെൻസോ റോസ് എസെൻസോ അല്ലെങ്കിൽ ബിരിയാണി എസെൻസോ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്, അതോ ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ സാധാരണ പൈനാപ്പിൾ എസെൻസ് ചേർക്കാറുള്ളതാണ്. ഇപ്പോൾ എന്നതിൽ ഫ്രഷ് പൈനാപ്പിൾ ഇരിക്കണോണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂണ് ഗരം മസാല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാൻ മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 മുതൽ 3/4 കപ്പ് വരെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ തീരെ പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തോളൂ. അതല്ല നല്ല പുളി ഉണ്ടെങ്കിൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഓയിൽ സെപ്പറേറ്റായിട്ട് വരും. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചെമ്മീൻ ചേർത്തോളൂ. അപ്പോൾ ഇത് തൈര് നന്നായിട്ട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ കൈ എടുക്കാണ്ട്. അപ്പോൾ ആ തൈരിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് ഇതൊരു കൊഴുത്ത ഒരു ഗ്രേവി ആയിട്ട് മാറും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് നോക്കി, ഉപ്പില്ല, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്.
I will put the onion in the middle. ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പൈനാപ്പിൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി മീതയ്ക്ക് കുറച്ച് മല്ലിയിടലയും പുതിനയിടലയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഗരം മസാല പൊടി ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ആ ചോറ് മുഴുവനും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ആ പാത്രം നിറച്ചിട്ടുണ്ട് ചോറ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് പാലിൽ സാഫ്രോൺ അതായത് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കളർ വരും അതല്ല കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ചോറിന് ഒരു യെല്ലോയിഷ് കളർ എല്ലാത്തിനും ഒന്നും വരില്ല ഈ മഞ്ഞൾപ്പൊടി പോണ ഭാഗത്തൊക്കെ ഒരു യെല്ലോയിഷ് കളർ വരും ഇനി ഇതിനകത്തേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ പൈനാപ്പിൾ അതുപോലെ ഓണിയൻ വറുത്തത് മല്ലിയിടല പുതിനിടല അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കംപ്ലീറ്റ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അതിന് ഞാനിപ്പോൾ ഒരു പഴയ ചപ്പാത്തി തവ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കാം അതിനെ 5 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ ഈ ബിരിയാണിയുടെ പാത്രം ഉണ്ടല്ലോ അതതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ മീതയ്ക്ക് നമുക്കൊരു വെയിറ്റും വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ഒരു 10 to 15 മിനിറ്റ്സ് അതിൽ കൂടുതൽ വെക്കേണ്ട മാക്സിമം 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കനം കുറഞ്ഞ പാത്രമാണെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പാടുള്ളൂ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഇത് നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓഫ് ചെയ്തത് അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ ശരിക്കും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് തൊടാണ്ട് തന്നെ കിടക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെയും പുതിനയുടെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അധികം മറക്കരുത് അതുപോലെ തന്നെ ഇനി ചിക്കൻ്റെയും മട്ടൻ്റെയൊക്കെ ബിരിയാണിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം